എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലേ ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് അങ്ങനെ പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, അത്യാവശ്യം കട്ടിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട്, അതായത് നമ്മുടെ ക്ലേ പരത്തിയിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലേ ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ കുറച്ച് പൗഡറൊക്കെ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ എന്തായാലും ചെറിയ ഷേപ്പൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് സ്മൂത്താക്കിയെടുക്കാം. ക്ലേ ഞാനിപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ട്യൂബാണ് കേട്ടോ. ട്യൂബ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറ്റമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിലും കൈ വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ആദ്യം തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ഹാർട്ട് ഷേപ്പും കൂടിയും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഒരു ഹോൾ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വല്ല ലോക്കറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കീ ചെയിനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് രണ്ടിലും കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ഹാർട്ട് ഷേപ്പ് ഇല്ലേ, അതിൽ രണ്ടിലും നമുക്ക് കളർ കൊടുക്കാം. ബാക്ക് സൈഡിലും കളർ കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ള ഹാർട്ട് ഷേപ്പ് ഇല്ലേ, അത് നമുക്ക് എന്തെങ്കിലും ലോക്കറ്റായിട്ടോ അതല്ലെങ്കിൽ കീ ചെയിനിലിടാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പെയിൻറ് ചെയ്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ എന്ന് എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാൻ മാർക്കർ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഇല്ലെങ്കിൽ പെയിൻറ് വെച്ചിട്ട് എഴുതി കൊടുത്താലും മതി. മാർക്കറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റുമല്ലോ. അതുപോലെ എൻ്റെ കയ്യിൽ മെറ്റാലിക് മാർക്കർ ഉണ്ടായിരുന്നു. മെറ്റാലിക് മാർക്കർ ഗോൾഡൻ കളറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് നമ്മുടെ ഇതിൽ ഞാൻ ചെറിയ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായതുകൊണ്ടേ എഴുതുന്നത് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്താണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് എന്താ വെച്ചാൽ എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വലിയ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഗോൾഡൻ കളർ വെച്ചിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റായിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ മാർക്കർ ഇല്ലേ, അതും വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച് കളറായതുകൊണ്ടേ കറക്റ്റായിട്ട് റെഡ് കളറിലുള്ളത് റൈറ്റിങ്സ് ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. എന്താ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതി കൊടുക്കാം. ബാക്ക് സൈഡിലും എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തിട്ടുള്ള സംഭവം ഇല്ലേ, അത് ഞാൻ കയ്യിൽ കെട്ടുന്ന ഒരു ബാൻഡ് പോലെയാണ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ രാഖിയൊക്കെ കെട്ടില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
ഞാനിങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ബ്രേസ്ലെറ്റ് പോലെയോ, അതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരു ഞാൻ പറയാമല്ലോ, കയ്യിലൊരു ബാൻഡ് പോലെയൊക്കെ കെട്ടി കൊടുക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഹോൾ ഇട്ടതിൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ടല്ലോ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇതുപോലെ ത്രെഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ത്രെഡ് ഇടുന്നത് നമ്മുടെ കയ്യിൻ്റെ വണ്ണം അനുസരിച്ചിട്ടാണ് കേട്ടോ ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് നീളം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൻ്റെ അളവിന് വേണ്ടിയിട്ട് വേണം, നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് ആളുടെ കയ്യിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശം അറിയുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഒരു എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരളവിൽ ചെയ്യാം, അപ്പോൾ പിന്നെ ആർക്കായാലും പാകാവും. അപ്പോൾ അതാ ഞാനിതാ അങ്ങനെ നമ്മുടെ ത്രെഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ത്രെഡ് ആ ഹോൾ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തുണ്ടല്ലോ, രണ്ടറ്റത്തും ഞാനിതാ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡ് കളറിലുള്ള കുറച്ച് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഭംഗി, അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ആ ത്രെഡ് കിടക്കുമ്പോൾ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതാ റെഡ് കളർ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെഡ് കളർ ത്രെഡ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ടെസൽസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ചെയ്യണത്. ഞാൻ 20 തവണ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ത്രെഡ് നല്ല കട്ടി കുറവുള്ള ത്രെഡായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 20 തവണ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ നേരത്തെ നമ്മുടെ യെല്ലോ കളർ ത്രെഡ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും യെല്ലോ കളർ ത്രെഡിന് പകരം ഉണ്ടല്ലോ ഗോൾഡൻ കളർ ത്രെഡ് ഉണ്ടെങ്കിൽ അതാ കേട്ടോ കുറച്ചുകൂടി നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഗോൾഡൻ കളർ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ യെല്ലോ കളർ ത്രെഡ് എടുത്തുനേ ഉള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ ത്രെഡിലും ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു സൈഡിലത്തെ ത്രെഡിൽ മാത്രമല്ലേ ചെയ്തെടുത്തിട്ടുള്ളത്, ഇനിയിപ്പോൾ മറ്റേ സൈഡിലുള്ള ത്രെഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതിപ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് ആർക്ക് കൊടുക്കാൻ വേണ്ടിയെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ കെട്ടാനായിട്ട് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. രണ്ട് സൈഡിലും ത്രെഡൊക്കെ വെച്ചതിന് ശേഷം കയ്യിലിട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ റെഡ് കളർ ത്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് യെല്ലോ കളർ ത്രെഡ് കാണുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ റെഡ് കളർ ത്രെഡ് ഒരുപോലെ നല്ല ഭംഗിയായിട്ട് കിടക്കാനായിട്ട് ഇതുപോലെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയിലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. കയ്യിലിട്ടപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പിൻ്റെ വലിപ്പം വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ഹാർട്ട് ഷേപ്പും കൂടിയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ ഒരു ഹോള് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ പഴയ മാലയുടെ ഒരു കണ്ണി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിട്ടിട്ട് നമുക്ക് ഇത് മാലയായിട്ട്, അതായത് മാലയുടെ ലോക്കറ്റായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കീ ചെയിനിലൊക്കെ ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കീ ചെയിൻ, പഴയ കീ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താലും നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മാലയുടെ ലോക്കറ്റ് പോലെയാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ പഴയൊരു ഗോൾഡൻ കളർ ഇതുപോലത്തെ ഒരു മാലയുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ രണ്ട് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളല്ല ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആർക്കെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ചെറുതായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.